സജ്ജനങ്ങളായ ശ്രോതാക്കൾക്ക് ഏവർക്കും കരിസ്ലോ ഗുരുകുലം തിങ്കാൻ ഗുരുകുലത്തിലേക്ക് സ്വാഗതം. അധ്യായം 2, ഇച്ഛ തുടർപാരായണം. അഭിലാഷം പ്രകൃതിശക്തിയെ കവച്ചു വയ്ക്കുന്നു. ഈ അധ്യായത്തിന് ഇണങ്ങുന്ന പരിസമാപ്തി എന്ന നിലയ്ക്ക് എനിക്കറിയാവുന്ന അസാധാരണ വ്യക്തിത്വങ്ങളിൽ ഒരു വ്യക്തി വൈശിഷ്ട്യത്തെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ഇയാളെ ആദ്യമായി കാണുന്നത് 24 വർഷങ്ങൾക്ക് മുമ്പാണ്. അയാൾ ജനിച്ച് കുറച്ച് നിമിഷങ്ങൾക്കപ്പുറം. തലയുടെ ഇരുവശങ്ങളിലും ചെവി എന്ന അംഗമില്ലാതെയായിരുന്നു അയാളുടെ ജനനം. കുട്ടിയെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് കുഞ്ഞ് ജന്മനാൽ വിദഗ്ധനാണെന്ന് മാത്രമല്ല, കുഞ്ഞിന് സംസാരിക്കുവാനുള്ള ശേഷിയും ഉണ്ടാകുവാൻ സാധ്യതയില്ല എന്നായിരുന്നു. ഞാൻ ഡോക്ടറുടെ അഭിപ്രായത്തെ ചോദ്യം ചെയ്തു. എനിക്ക് അതിനുള്ള അവകാശമുണ്ടായിരുന്നു. ആ കുട്ടിയുടെ അച്ഛൻ ഞാനായിരുന്നല്ലോ. ഞാനും ഒരു തീരുമാനത്തിലെത്തി എന്ന് മാത്രമല്ല, അഭിപ്രായവും പറഞ്ഞു നിശബ്ദമായി. എൻ്റെ മനസ്സിനകത്ത് ഞാൻ രഹസ്യം പറഞ്ഞത് മൂകമായി തന്നെയായിരുന്നു. ഏറെ ശക്തവും പ്രകൃതി എൻ്റെ കയ്യിൽ വച്ച് തന്ന കുട്ടിക്ക് കാതുകളില്ലായിരിക്കാം. പക്ഷേ ആ പാളിച്ച ഞാൻ സ്വീകരിച്ചേ മതിയാവൂ എന്ന് പ്രകൃതിക്ക് എന്നെ നിർബന്ധിക്കുവാനാവില്ല. എൻ്റെ മനസ്സിൽ എൻ്റെ മകൻ കേൾക്കാനും സംസാരിക്കാനും തുടങ്ങിയിരുന്നു. എങ്ങനെയെന്നല്ലേ, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഒരു വഴി കണ്ടെത്തുമെന്ന്. അനശ്വരനായ എമേഴ്സൺ എഴുതിയ വാക്കുകളാണ് ഞാൻ ഓർക്കുന്നത്. ജീവിതപാതയിലെ അനുഭവങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തിൻ്റെ കരുത്തിനെ കുറിച്ചാണ്. നാം അതുമായി മുന്നോട്ട് പോയാൽ മാത്രം മതി. മാർഗോപദേശം അത് തന്നുകൊണ്ടേയിരിക്കും. ശ്രദ്ധിച്ച് കേൾക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ നാം ആ വാക്ക് കേൾക്കും, തിരിച്ചറിയും. ആ വാക്കെന്തെന്നോ, ഇച്ഛ. എല്ലാറ്റിനും മീതെ ഞാൻ തീവ്രമായി ഇച്ഛിച്ചു എൻ്റെ മകൻ ഒരിക്കലും ഒരു വിദുരനും മൂകനുമായി ജീവിക്കരുത്. ആ മോഹത്തിൽ നിന്ന് ഞാൻ ഒരിക്കൽ പോലും പിന്നോക്കം പോയിട്ടേയില്ല. വർഷങ്ങൾക്ക് മുമ്പേ ഒരിക്കൽ ഞാൻ എഴുതി വച്ചിരുന്നു, നമ്മുടെ ജീവിതത്തിലെ പരിമിതികൾ എന്നത് നമ്മുടെ മനസ്സിൽ നാം തന്നെ തീർക്കുന്നവയാണ്. ആ വാക്യം സത്യം തന്നെയല്ലേ എന്ന് എൻ്റെ മനസ്സ് തന്നെ അന്ന് ആദ്യമായി ചോദിച്ചു. മണിക്കൂറുകൾക്ക് മുമ്പേ പിറന്നു വീണ എൻ്റെ കുഞ്ഞ് തൊട്ട് മുന്നിലെ മെത്തയിൽ കിടക്കുന്നു, പ്രകൃതിദത്തമായ ശ്രവണേന്ദ്രിയമില്ലാതെ. അഥവാ ഇനി അവന് കേൾക്കാനാകുകയും അവൻ സംസാരിക്കുകയും ചെയ്താൽ തന്നെ അവൻ്റെ ശാരീരിക വൈകല്യം മറച്ചു വയ്ക്കാനാവില്ല ഉറപ്പ്. ഈ പരിമിതി നിസ്സംശയമായും ഞാൻ സ്വയം ഉണ്ടാക്കിയതല്ലോ. എന്താണ് എനിക്കിതിൽ ചെയ്യാനാവുക? പ്രത്യക്ഷമായ ശ്രവണേന്ദ്രിയമില്ലാതെ അവന് ശബ്ദം കേൾക്കുവാനായുള്ള നിവൃത്തി മാർഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള എൻ്റെ ഇച്ഛയുടെ തീജാല എങ്ങനെയെങ്കിലും കുട്ടിയുടെ മനസ്സിലേക്ക് കടത്തിവിടുവാൻ വഴി ഞാൻ ഒരുക്കും. ആശയം പകരുന്നത് മനസ്സിലാക്കാനും അനുസരിക്കാനും കഴിവുണ്ടാകുന്ന പ്രായമാകുമ്പോൾ ഞാൻ അവൻ്റെ മനസ്സിൽ എൻ്റെ ഇച്ഛയുടെ തീജാല നിറയ്ക്കും. പ്രകൃതി സ്വമനസാലെ അതിനെ ഭൗതിക യാഥാർത്ഥ്യമായി മാറ്റാനായി എല്ലാ ശ്രമങ്ങളും ചെയ്യും. ഈ ചിന്തകളെല്ലാം എൻ്റെ മനസ്സിൽ മാത്രമായി ഒതുങ്ങി നിന്നു. ഞാൻ ആരോടും ഇതിനെക്കുറിച്ച് സംസാരിച്ചതേയില്ല. എൻ്റെ മകനെ ബദിരനും മൂകനുമായി കാണാനാവില്ല എന്ന് ഞാൻ എടുത്ത പ്രതിജ്ഞ എല്ലാ ദിവസവും മുടങ്ങാതെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. അവന് പ്രായം കൂടി വന്നപ്പോൾ ചുറ്റുമുള്ള സംഗതികളിലേക്ക് കണ്ണു പായിക്കുവാനും ശ്രദ്ധിക്കുവാനും തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. അവന് കുറവാണെങ്കിലും കേൾവിയുണ്ട്. സാധാരണ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്ന പ്രായം എത്തിയിട്ടും അവന് സംസാരിക്കാനായില്ല എങ്കിലും അവൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കാനാവുന്നുണ്ട് എന്നത് എനിക്ക് വ്യക്തമായി. എനിക്ക് സന്തോഷമായി. കുറച്ചെങ്കിലും ശ്രവണശക്തി ഉണ്ടെങ്കിൽ അതിനെ മെച്ചപ്പെട്ടതാക്കാം എന്ന ഉറപ്പെനിക്കുണ്ടായിരുന്നു. അതിനെ ശക്തിപ്പെടുത്തുന്നതായിരുന്നു ആ സംഭവവും. തീരെ അപ്രതീക്ഷിത ദിശയിൽ നിന്നായിരുന്നു അത് വന്നതും. ഞങ്ങൾ വിട്രോള എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രാമഫോൺ വാങ്ങിച്ചു. അവൻ ആദ്യമായി കേൾക്കുന്ന പാട്ട് അവനെ ഹർഷോന്മാദം ഉളവാക്കി. ആ പാട്ട് പെട്ടി അവൻ അവൻ്റേതാക്കി മാറ്റി. ഇറ്റ്സ് എ ലോങ് വേ ടു ടിപ്പരാരി പോലുള്ള ചില പാട്ടുകളുടെ റെക്കോർഡുകൾ അവൻ കൂടുതൽ നേരം കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഗ്രാമഫോൺ പെട്ടിയുടെ മുന്നിൽ മണിക്കൂറുകളോളം നിന്ന് അവൻ പാട്ട് കേൾക്കാറുണ്ടായിരുന്നു. വിചിത്രമായ ഒന്ന്, പാട്ട് കേൾക്കുമ്പോഴൊക്കെ അവൻ പെട്ടിയുടെ ഒരറ്റത്ത് പല്ലുകൊണ്ട് കടിച്ചു നിൽക്കുകയായിരുന്നു എന്നതാണ്. എന്നെ അമ്പരപ്പിരിച്ചിരുന്ന ഈ വിചിത്ര പെരുമാറ്റത്തിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ വർഷങ്ങൾ എനിക്ക് താണ്ടേണ്ടി വന്നു.
എല്ലിൽ കൂടെയുള്ള ശബ്ദസഞ്ചാരം എന്ന ശാസ്ത്ര സത്യത്തെക്കുറിച്ച് അന്ന് ആർക്കും അറിവില്ലായിരുന്നു. അവൻ പാട്ടുപെട്ടി സ്വന്തമാക്കിയ ശേഷമാണ് ഞാനും അത് ശ്രദ്ധിക്കുവാൻ തുടങ്ങിയത്. കാതിന് തൊട്ടു പിറകിലുള്ള മാസ്റ്റോയിഡ് എന്നറിയപ്പെടുന്ന എല്ലിനടുത്ത് ചുണ്ട് തൊട്ടുവച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവനത് വ്യക്തമായി കേൾക്കാനാകുന്നുണ്ടായിരുന്നു. ഈ ചെറു കണ്ടുപിടുത്തങ്ങൾ എൻ്റെ മനസ്സിൽ കുളിര് കോരിയിട്ടു. എൻ്റെ മകന് കേൾവിയും സംസാരിക്കുവാനുള്ള കഴിവും ഉണ്ടാക്കിയെടുക്കാനാവും എന്ന തീരാമോഹത്തെ വളർത്താനും മോഹം യാഥാർത്ഥ്യമാക്കുവാനുമുള്ള ശ്രമത്തിന് ആക്കം കൂട്ടാനും സഹായിച്ചു. കൂടുതൽ സമയത്തിനകം തന്നെ അവൻ ചെറിയ എളുപ്പമുള്ള ചില വാക്കുകൾ സംസാരിക്കുവാൻ തുടങ്ങിയിരുന്നു. മുന്നോട്ടുള്ള പ്രയാണം അത്ര സുഗമമായി തോന്നിയില്ല എങ്കിൽ കൂടി അസാധ്യം എന്ന വാക്കിനെ തള്ളിമാറ്റി വിശ്വാസ ചിറകയിലേറിയ ഇച്ഛ യാത്രയെ നിർബാധമായി മുന്നോട്ട് തന്നെ നയിച്ചു. ഞാൻ സംസാരിക്കുന്നത് അവന് കേൾക്കാനാകുന്നുണ്ട് എന്നത് എൻ്റെ മനസ്സിലെ അവൻ സ്വയം കേൾക്കാനും സംസാരിക്കാനും ആകണം എന്ന മോഹത്തെ എങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സിലേക്ക് കൈമാറ്റം ചെയ്യണം എന്ന ത്വരയുണ്ടാക്കി. ഉറങ്ങാൻ കിടക്കുമ്പോൾ കഥകൾ കേൾക്കാൻ അവനിഷ്ടമാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അവന് പറഞ്ഞു കൊടുക്കാനായി കുട്ടികളിൽ ആത്മധൈര്യം, ഭാവന, നേട്ടങ്ങൾക്കായി അക്ഷീണ പരിശ്രമം നടത്തുവാനുള്ള ഊർജം എന്നീ ഗുണങ്ങൾ വളർത്തുവാൻ ഉതകുന്ന കഥകളും സംഭവങ്ങളും സമാഹരിക്കുവാനുള്ള ശ്രമത്തിലേക്കിറങ്ങി ഞാൻ അവനിൽ ശ്രവണശക്തി കൂട്ടി. കൈവല്യമില്ലാത്ത സാധാരണ കുട്ടിയായി തീരാനുള്ള മോഹം വളർത്തുവാനുള്ള ഉദ്യമത്തിലായിരുന്നു ഞാൻ. ഞാൻ പ്രത്യേകിച്ച് വിവരിച്ചു പറയാറുള്ള ഒരു കഥയുണ്ട്. ഓരോ ആവർത്തിയും പുത്തൻ ഭാവവും നാടകീയമായ പൊതുനിറവും കൊടുത്താണ് ആ കഥ ഞാൻ പറഞ്ഞിരുന്നത്. ഒരു ദൗർബല്യവും ഒരു ബാധ്യതയല്ലെന്നും മറിച്ച് അതൊരു മുതൽക്കൂട്ടാണെന്നും അവൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കാനായിരുന്നു എൻ്റെ ശ്രമം. ഞാൻ വായിച്ചു മനസ്സിലാക്കിയ തത്വജ്ഞാനമെല്ലാം തന്നെ സൂചിപ്പിച്ചത് ദൗർഭാഗ്യം ഓരോന്നും ഓരോ നേട്ടത്തിൻ്റെ വിത്തായി മാറുന്നു എന്ന വസ്തുതയായിരുന്നുവെങ്കിലും എങ്ങനെയാണ് ദൗർഭാഗ്യം നേട്ടമായി മാറുന്നതെന്ന് എനിക്ക് പിടികിട്ടാത്ത ഒരു ചോദ്യം തന്നെയായിരുന്നു. എങ്കിലും ഉറക്ക സമയത്തുള്ള എൻ്റെ കഥകളിൽ ആ തത്വം ഉൾപ്പെടുത്തുന്ന രീതി ഞാൻ മാറ്റിയതേയില്ല. ഒരുപക്ഷെ അവൻ ഏതെങ്കിലും സമയത്തെങ്കിലും അവൻ്റെ വൈകല്യത്തെ മേന്മയാക്കി രൂപാന്തരം ചെയ്യാനായെങ്കിലോ എന്ന പ്രതീക്ഷ ഞാൻ വെച്ചു പുലർത്തിയിരുന്നു. ഒന്നും പകരം വയ്ക്കാനില്ലാത്ത കോട്ടമാണ് കാതുകളുടെയും ശ്രവണ ശക്തിയുടെയും അഭാവം എന്ന് യുക്തി എന്നോട് പറയുമ്പോഴും അസാധ്യമൊന്നില്ല എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൻ്റെ പിന്തയോടെ ഇച്ഛ എന്നെ മുന്നിലേക്ക് തള്ളിക്കൊണ്ടിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മകന് എൻ്റെ മേലുണ്ടായിരുന്ന അചഞ്ചലമായ വിശ്വാസമാണ് വിസ്മയിപ്പിക്കുന്ന ഫലങ്ങൾക്ക് കാരണമായി എനിക്ക് കാണാനായത്. ഞാൻ അവനോട് പറഞ്ഞതൊന്നും അവൻ ചോദ്യം ചെയ്തതേയില്ല. അവൻ്റെ ചേട്ടനേക്കാൾ അവന് കഴിവുകൾ ഉണ്ടെന്നും ജീവനിൽ അവ പല വിധത്തിൽ ഉപകാരപ്രദമാവുമെന്നും ഞാൻ അവൻ്റെ മനസ്സിൽ കുത്തി നിറച്ചു. അവൻ പഠിക്കുന്ന വിദ്യാലയങ്ങളിലെ അധ്യാപകർ ചെവിയില്ല എന്ന കാരണത്താൽ അവന് പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നതടക്കം ഇതിന് ഉദാഹരണമാണ്. അവൻ്റെ കാര്യത്തിൽ അമ്മയും അതീവ ശ്രദ്ധാലുവായിരുന്നു. അവൾ അധ്യാപകരെ സന്ദർശിച്ച് അവരോട് ചെവിയില്ലാത്ത കുഞ്ഞിന് ഒത്തിരി ശ്രദ്ധ കൂടുതൽ നൽകണേ എന്ന് ഓർമ്മിപ്പിക്കുന്നത് പതിവായിരുന്നു. അവൻ സ്വല്പം കൂടെ വലുതായി ദിനപത്രം വിൽക്കുന്ന പണിക്ക് തയ്യാറാവുന്ന കാലമാകുമ്പോഴേക്കും അവൻ്റെ മൂത്ത സഹോദരൻ സാമാന്യം ഭേദപ്പെട്ട പത്ര വിൽപ്പനക്കാരനായി മാറിയിരുന്നു. അമേരിക്കയിൽ കുട്ടികൾ ബാല്യകാലത്തിലെ പത്രം വിറ്റും ചില്ലറ ജോലികൾ ചെയ്തും സ്വയം സമ്പാദിക്കുക പതിവാണ്. എങ്കിലും കാതില്ല എന്ന ന്യൂനത അവന് ശ്രേഷ്ഠമായ ഒരു പരിഗണന ലഭിക്കാൻ ഇടയാക്കുമെന്നും വിശേഷ വിധിയായ ആനുകൂല്യം എന്നും അവനുണ്ടാവുമെന്നും ഞാൻ അവനോട് വീറോടെ പറഞ്ഞു. വൈകല്യത്തെ കവച്ചു ചാടാൻ ഒരുപ്പെടുന്ന അവൻ്റെ അധ്വാനശീലത്തെയും ചുറുചുറുക്കിനെയും വിലമതിക്കുന്ന ഒരുപാട് ആൾക്കാർ അതിന് തക്ക വില തരാൻ തയ്യാറാവും. പോക പോകെ കുട്ടിയുടെ ശ്രവണശക്തി മെച്ചപ്പെട്ടു വരുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവൻ്റെ ന്യൂനത കാര്യമായി അലട്ടുന്ന ഒരു പ്രശ്നമായി അവനെ അസ്വസ്ഥപ്പെടുത്തിയതുമില്ല. 7 വയസ്സ് പ്രായമായപ്പോഴാണ് ആദ്യമായി അവൻ്റെ ആത്മധൈര്യം കൂടുന്നതായി അനുഭവപ്പെട്ടത്. അക്കാലത്ത് വീട്ടിന് വെളിയിലിറങ്ങി ദിനപത്രം വിതരണം ചെയ്യുവാനുള്ള അനുമതി അവൻ അമ്മയിൽ നിന്ന് തേടിയത്. വിതരണത്തിന് പോകുമ്പോൾ കേൾവിക്കുറവ് കാരണം അപകടാവസ്ഥ ഉണ്ടായാലോ എന്ന പേടി അവനെ അതിനെ അനുവദിക്കുന്നതിൽ നിന്ന് അവളെ വിലക്കി. അവസാനം കാര്യങ്ങളെ അവൻ സ്വയം കയ്യിലെടുത്തു. ഒരു വൈകുന്നേരം ഉച്ചതിരിഞ്ഞ് സഹായകൾ ഇല്ലാതെ മറ്റാരുമില്ലാത്ത നേരത്ത് അവൻ അടുക്കളയുടെ ജനലിലൂടെ വീട്ടിൻ്റെ പുറത്തേക്കിറങ്ങി ഓടിപ്പോയി. തൊട്ടടുത്ത വീട്ടിലെ ഷൂ വ്യാപാരിയോട് 6 സെന്റ് കടം വാങ്ങി.
അതുമായി ദിനപത്രം വാങ്ങി വിറ്റ് ആ പണം വീണ്ടും പത്രം വാങ്ങി വിൽക്കാൻ ഉപയോഗിച്ചു കൊണ്ടിരുന്നു. അന്ന് മുഴുവൻ ആവർത്തിച്ച് ഇങ്ങനെ ചെയ്ത് വൈകുന്നേരത്തിനുള്ളിൽ അവൻ വാങ്ങിച്ച 6 സെന്റ് തിരിച്ചു കൊടുത്ത ശേഷവും 42 സെന്റ് ലാഭം ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ചു വന്നു. രാത്രി ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഉറങ്ങിക്കൊണ്ടിരുന്ന അവൻ്റെ അമർത്തിപ്പിടിച്ച മുട്ടയ്ക്കുള്ളിൽ അവൻ്റെ ആദ്യ സമ്പാദ്യം മുഴുവനും ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യ അവൻ്റെ ചുരുട്ടിപ്പിടിച്ച കൈകൾ സാവധാനം വിടർത്തി വിതിപ്പിക്കൊണ്ട് ആ നാണയങ്ങൾ പുറത്തേക്കെടുത്തു. അത് ശരിയായിരുന്നു. സ്വന്തം കുഞ്ഞ് പ്രയത്നിച്ചുണ്ടാക്കിയ ആദ്യ നേട്ടത്തിൽ കരയുകയായിരുന്നോ വേണ്ടത്? എൻ്റെ പ്രതികരണം വ്യത്യസ്തമായിരുന്നു. ഞാൻ സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടി. വിജയത്തിലേക്ക് കുതിക്കുവാനുള്ള ആത്മധൈര്യം മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കുവാനുള്ള എൻ്റെ പ്രയത്നം സഫലമായെന്ന് എനിക്കുറപ്പായി. അവൻ്റെ ധീരമായ ആദ്യ വ്യാപാര ഉദ്യമത്തെ കാണുന്നതിന് പകരം വിദുരനായ ഒരു ബാലൻ അപകട സാധ്യത നിറഞ്ഞ നിരത്തിലേക്ക് കുറച്ചു പണം സമ്പാദിക്കുവാനായി മാത്രം സ്വജീവനെ അപായപ്പെടുത്തുവാൻ തയ്യാറായതാണ് അവൾ കണ്ടത്. ഞാനോ ചുണയും ഉത്കർഷയും ആത്മവിശ്വാസവും ഉള്ള മൂലധനം ഇരട്ടിപ്പിക്കുവാൻ കേൾക്കുള്ള സഹായം ഏതുമില്ലാതെ സ്വന്തം കാലുകളിൽ നിൽക്കാനാവുന്ന വിജയിയായ ഒരു ബിസിനസ്സുകാരൻ പയ്യനെയാണ് ഞാൻ കണ്ടത്. ആ ഇടപാട് എന്നെ സന്തോഷിപ്പിച്ചു. ജീവിതത്തിൽ എന്നും അവന് കരുത്തായി നിൽക്കാനാവുന്ന ഒരു സവിശേഷ പാഠകത്തിൻ്റെ തെളിവായി ഞാനതിനെ കണ്ടു. പിൽക്കാല സംഭവങ്ങൾ ഇത് സത്യമാണെന്ന് തെളിയിച്ചു. അവൻ്റെ മൂത്ത സഹോദരൻ മാതാപിതാക്കളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനായി നിലത്ത് കിടന്നുരുണ്ട് കൈകാലിട്ടടിച്ച് കരയുമ്പോൾ ബദിരനായ കുഞ്ഞൻ താൻ ആഗ്രഹിക്കുന്ന വസ്തു വാങ്ങാനൊരുങ്ങി വഴി കണ്ടുപിടിച്ച് അതിലൂടെ പണം സമ്പാദിച്ച് അത് വാങ്ങിയെടുക്കും. അതേ വഴിയാണ് ഇവനും പിന്തുടരുന്നത്. സത്യമാണ്, വൈകല്യങ്ങളോ പ്രതിബന്ധങ്ങളോ ആവട്ടെ, അവയെ അങ്ങനെ കാണാതെ എണീറ്റ് നിൽക്കാനുള്ള കൽപ്പടവുകളായി മാറ്റാനാവുമെന്ന് എൻ്റെ സ്വന്തം മകനാണ് എന്നെ പഠിപ്പിച്ചത്. ബദിരനായിരുന്ന ആ കുഞ്ഞുപയ്യൻ അധ്യാപകർ അടുത്തു വന്ന് ഉച്ചത്തിൽ പറയുന്നത് ഒഴികെ മറ്റൊന്നും മനസ്സിലാക്കാൻ ആകാതിട്ടും വിദ്യാലയത്തിലും കോളേജിലും ഉയർന്ന ശ്രേണിയിൽ തന്നെ പഠനം പൂർത്തിയാക്കി. അവൻ ബദിരർക്കുള്ള പ്രത്യേക വിദ്യാലയത്തിലല്ല പഠിക്കാൻ പോയത്. അവൻ്റെ ആശയവിനിമയം ആംഗ്യഭാഷയിൽ കൂടെ ആവരുത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവന് മറ്റുള്ളവരെ പോലെ സാമാന്യമായ ജീവിതം കൊണ്ടു നടത്താൻ പറ്റുന്നതാവണം എന്നും സാധാരണ കുട്ടികളുമായി ഇടപഴകി നടക്കാനാകണം എന്നും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. സ്കൂൾ അധികൃതരുമായി നിരവധി ചൂടുള്ള വാദപ്രതിവാദങ്ങൾക്ക് അത് വഴിതെളിച്ചെങ്കിലും ഞങ്ങൾ അവനെ സാധാരണ സ്കൂളിൽ തന്നെയാണ് പഠിപ്പിച്ചത്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അവനൊരു വൈദ്യുത ശ്രവണ യന്ത്രം ഉപയോഗിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഫലം കണ്ടില്ല. ചിക്കാഗോവിലെ ഡോക്ടർ ഗോർഡൻ വിൽസൺ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് അവൻ്റെ തലയിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ നിന്ന് ചെവിയുടെ ഭാഗത്ത് മനുഷ്യർക്ക് പ്രകൃത്യാ ഉണ്ടാവേണ്ട ശ്രവണേന്ദ്രിയം അവനില്ലെന്ന് ഞങ്ങളും തിരിച്ചറിഞ്ഞത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് 18 വർഷങ്ങൾക്കപ്പുറം കോളേജിലെ അവസാന ദിവസങ്ങളിലൊന്നിൽ അവൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായ ഒരു സംഭവം നടന്നു. തീരെ അപ്രതീക്ഷിതമായി വെറുമൊരു പരീക്ഷണം എന്ന നിലയ്ക്ക് മറ്റൊരു വൈദ്യുത ശ്രവണയന്ത്രം അവൻ്റെ കയ്യിലെത്തി. ഇതിനു മുമ്പേ ഒരെണ്ണം ഉപയോഗിച്ച് ഫലം കിട്ടാത്തതിനാൽ മടിച്ചു മടിച്ചാണ് അത് അവൻ പരിശോധിച്ചത്. ഉപകരണം എടുത്ത് വളരെ അശ്രദ്ധമായി അവനത് തലയിൽ പിടിപ്പിച്ചു, ബാറ്ററിയുമായി ബന്ധിപ്പിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, കേൾവിയുടെ മാന്ത്രികത അതാ സംഭവിച്ചിരിക്കുന്നു. അവൻ്റെ സ്വാഭാവികമായ കേൾവി എന്ന ജീവിതാഭിലാഷം അന്ന് ആദ്യമായി സത്യമായി തീർന്നു. ജീവിതത്തിൽ ആദ്യ തവണ മറ്റേതൊരു മനുഷ്യനും കേൾക്കാനാവുന്നതുപോലെ അവനും അന്ന് കേൾവിയുടെ മാധുര്യം അനുഭവിച്ചു. പ്രകൃതിയുടെ രീതികൾ പലപ്പോഴും ദുർഗാഹ്യമാണ്. നമ്മെ അത്ഭുതപ്പെടുത്തി വിസ്മയങ്ങളും സംഭവിക്കുന്നു. പുത്തൻ അനുഭൂതിയുടെ ലോകത്തിലേക്ക് എത്തിയ സന്തോഷ അതിരേഖത്താൽ അവൻ അമ്മയെ ഉടൻ തന്നെ ഫോണിൽ വിളിച്ച് അമ്മയുടെ ശബ്ദം അന്നാദ്യമായി കേട്ട് കുളിരണിഞ്ഞു. അടുത്ത ദിവസം ക്ലാസ്സിൽ അവന് അവൻ്റെ പ്രൊഫസർമാരുടെ പ്രഭാഷണവും വ്യക്തമായി കേൾക്കാനായി. ഇതിനു മുമ്പേ അവൻ അവനെ നോക്കി അലറിയാൽ മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പോൾ അവന് റേഡിയോ പോലും കേൾക്കാം, സിനിമാ സംഭാഷണവും കേൾക്കാനായി. ജീവിതത്തിൽ ആദ്യമായി അവന് മറ്റുള്ളവരുമായി കൂട്ടത്തിൽ ഒരുവനെ പോലെ അലറാതെ ഒച്ചയിടാതെ സാധാരണ എന്ന പോലെ സംസാരിക്കാം. ഒരു പുതിയ ലോകത്തിലെത്തിയ പ്രതീതി അവന് തോന്നി. പ്രകൃതിക്ക് പറ്റിയ ഒരു പിശകിനെ നിഷേധിക്കുകയും തീവ്രമായ ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രം പ്രകൃതിയെ കൂടെ കൂട്ടുപിടിച്ച് ആ തെറ്റു തിരുത്താൻ
പ്രായോഗിക ശ്രമം നടത്തി എന്നതാണ് ഈ വിസ്മയത്തിന് കാരണം. ഇച്ഛ നേട്ടങ്ങൾ പ്രദാനം ചെയ്യാൻ ആരംഭിച്ചിരുന്നെങ്കിലും വിജയം സമ്പൂർണമായെന്ന് ഇനിയും പറയാറായിട്ടില്ല. അവൻ്റെ ന്യൂനതയെ പൂർണ്ണമായും രൂപാന്തരപ്പെടുത്തി തുല്യ മൂല്യമുള്ള മുതൽക്കൂട്ടായി മാറ്റാനായി പ്രായോഗികവും വ്യക്തവുമായ വഴിത്താരകൾ അവൻ കണ്ടെത്തിയിട്ടിരിക്കുന്നു. നേട്ടത്തെക്കുറിച്ച് വ്യക്ത ബോധമില്ലെങ്കിലും ശബ്ദത്തിൻ്റെ ലോകം നൽകിയ അമിത ആഹ്ലാദം കൊണ്ട് മത്തുപിടിച്ച അവൻ ശ്രവണസഹായി നിർമ്മിച്ച കമ്പനിക്ക് സ്വ അനുഭവത്തെക്കുറിച്ച് ആവേശപൂർവമായ ഒരു കുറിപ്പ് എഴുതി അയച്ചു. കത്തിലെ വാക്കുകൾക്കും വാചകങ്ങൾക്കും അപ്പുറം മറ്റെന്തോ ഒരുപക്ഷെ അതിലെ വിചാരമോ വികാരമോ മതിപ്പ് തോന്നിപ്പിച്ചിരിക്കാം. ആ കമ്പനി അവനെ ന്യൂയോർക്കിലേക്ക് ക്ഷണിച്ചു വരുത്തി. ന്യൂയോർക്കിൽ എത്തിയ അവനെ കമ്പനിയുടെ മുഖ്യ എഞ്ചിനീയർ നേരിട്ടെതിരേറ്റ് തൊഴിൽശാല മൊത്തം ചുറ്റിക്കാണിച്ചു കൊടുത്തു. ശ്രവണസഹായി മൂലം മാറ്റം വന്ന അവൻ്റെ ലോകത്തെപ്പറ്റി സംസാരിക്കുന്നതിനിടയിൽ നൂതന ആശയവുമായി ഭൂതോദയമായി ഒരു പദ്ധതി അവൻ്റെ മനസ്സിൽ പൊട്ടിമുളച്ചു. ഈ ഉൾപ്രേരണയാണ് അവൻ്റെ ന്യൂനതയെ ഒരു മുതൽക്കൂട്ടാക്കാൻ അവനെ സഹായിച്ചതും അവൻ്റെ പിന്നിലുള്ള ജീവിതത്തെ സന്തോഷത്തിലേക്കും ഐശ്വര്യ സമൃദ്ധിയിലേക്കും നയിച്ചതും. ശ്രവണസഹായി മൂലം സമൂല പരിവർത്തനം എന്ന അവൻ്റെ ജീവിതാനുഭവം പങ്കുവയ്ക്കാനായാൽ വ്യതിരത മൂലം കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമാവില്ലേ, അവരുടെ കൂടെ ജീവിതം മെച്ചപ്പെടില്ലേ എന്നുള്ളതായിരുന്നു അവൻ്റെ മനസ്സിലെ ആശയം. അന്ന് അവിടെ വച്ച് അവൻ ഒരു തീരുമാനമെടുത്തു. ശിഷ്ടകാലം അവൻ തൻ്റെ ജീവിതം കേൾവിക്കുറവ് മൂലം കഷ്ടപ്പെടുന്നവർക്ക് ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കുക എന്നതായിരുന്നു അത്. അടുത്ത മാസം മുഴുവനും വളരെ ഗൗരവമായ ഗവേഷണം നടത്തി. ഈ ശ്രവണസഹായിയുടെ വിപണനം കമ്പനി എങ്ങനെ നടത്തുന്നു എന്നും അതിനെ കേൾവി ന്യൂനതയുള്ളവരുടെ ഇടയിലേക്ക് എങ്ങനെ കൂടുതൽ കൂടുതൽ എത്തിക്കാമെന്നും അങ്ങനെ അവർക്കതിൻ്റെ ഗുണമെത്തിച്ച് അവൻ എത്തിച്ചേരാനായ ആ പുത്തൻ ലോകത്തേക്ക് അവരെ എങ്ങനെ ആനയിക്കാം എന്നുമായിരുന്നു ആ ഗവേഷണത്തിൻ്റെ ഉദ്ദേശം. അത്തരത്തിലുള്ള രൂപരേഖയൊന്നുണ്ടാക്കിയ ശേഷം അടുത്ത 2 വർഷങ്ങളിലായി ആ മഹത്തായ ഉദ്ദേശം സാക്ഷാത്കരിക്കാൻ വ്യക്തമായ കർമ്മപദ്ധതിയുമായി അവൻ മുന്നോട്ട് പോയി. അവൻ തീർത്ത മാർഗപദ്ധതികളും കർമ്മ പരിപാടികളും അന്ന് ആ കമ്പനിക്ക് അയച്ചു കൊടുക്കേണ്ട താമസം ആ പരിപാടി നടത്തി വിജയിപ്പിക്കുവാൻ കമ്പനി അവനോട് തന്നെ ആവശ്യപ്പെട്ടു എന്ന് മാത്രമല്ല, കമ്പനിയിൽ അവന് ഒരു പദവി നൽകിക്കൊണ്ട് ആ ചുമതല അവനെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. ആ ചുമതല ഏൽക്കുമ്പോൾ മൊത്തം ബദുര സമൂഹത്തിന് പ്രതീക്ഷയും ആശ്വാസവുമേകുന്ന സൂര്യകിരണമായി ഇത് മാറുമെന്നും ഈ സംരംഭത്തിൻ്റെ അഭാവത്തിൽ എത്രയോ ബദുരർ സ്ഥിരമായി നിശബ്ദതയുടെ തുറുങ്കിൽ അകപ്പെട്ടു പോയേനെ എന്നും അവനറിഞ്ഞില്ല. താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം എത്ര മഹത്വപൂർണമായ ഒന്നായിരുന്നുവെന്ന് സ്വപ്നത്തിൽ കൂടി അവൻ വിഭാവനം ചെയ്തില്ല എന്ന് വേണം കരുതുവാൻ. ശ്രവണസഹായിയുടെ നിർമ്മാണ കമ്പനിയിൽ അവന് ജോലി കിട്ടി അധികം വൈകാതെ കമ്പനിയിൽ ബദിര മൂകരെ സഹായിക്കാൻ സംസാരിപ്പിക്കുവാൻ പരിശീലിക്കുന്ന ഒരു ശിക്ഷണ ശിബിരത്തിൽ പങ്കെടുക്കാനായി എന്നെ ക്ഷണിക്കുകയുണ്ടായി. ഇത്തരത്തിലൊരു ശിക്ഷണ ശിബിരത്തെക്കുറിച്ചോ പരിശീലന രീതിയെക്കുറിച്ചോ ഞാൻ അതുവരെ കേട്ടിട്ടില്ലാത്തതിനാൽ വളരെ മടിച്ചും സമയനഷ്ടം മാത്രം മിച്ചമാകുമോ എന്ന് ശങ്കിച്ചുമാണ് അവിടെ ചെന്നത്. അവിടെ ഞാൻ കണ്ട അവതരണ രീതിയും പ്രകടനവും ഞാൻ എൻ്റെ മകനെ പഠിപ്പിച്ച രീതിക്കും പുറമെ സ്വാഭാവിക കേൾവിക്കാർക്കായി അവൻ്റെ മനസ്സിൽ മോഹം വളർത്തിയ ശൈലിക്കും പുതിയൊരു മാനം കൊടുക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. വലിയൊരു സംഘം ബദിര മൂകരെ പങ്കെടുപ്പിച്ച് അവരെ ഫലപ്രദമായ കേൾവിക്കും ഭാഷണശേഷിക്കും വേണ്ടി ശിക്ഷണം നൽകുന്നത് കണ്ട ഞാൻ 20 കൊല്ലങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഇതേപോലെയുള്ള രീതികൾ അവലംബിച്ച് എൻ്റെ മകനെ സ്വന്തമായി ബദിരതയിൽ നിന്നും മൂകതയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നതാണ് മുന്നിൽ തെളിഞ്ഞത്. വിധിയുടെ വിളയാട്ടം എന്ന വണ്ണം ചക്കം തിരിഞ്ഞപ്പോൾ ജന്മനാ ബദിരനായ എൻ്റെ മകൻ ബ്ലറേയും ഞാനും ബദിര മൂകരെ സാധാരണ ജനങ്ങളെപ്പോലെ കേട്ടും സംസാരിച്ചും ജീവിതം നയിക്കുന്നതിൽ സഹായികളാകാൻ നിയോഗിക്കപ്പെട്ടവരായി തീർന്നിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആദ്യമായി ബദിര മൂകർക്കും തങ്ങളുടെ ന്യൂനതയെ കൈകാര്യം ചെയ്ത് സാധാരണ ജീവിതം ജീവിക്കാനാവും എന്ന് തെളിയിച്ചത് ഒരുപക്ഷെ ഞങ്ങളാവാം. ഒരാൾക്കായി ചെയ്ത സംഗതി സഫലമായെങ്കിൽ അത് അനേകം പേർക്കായാലും സാധ്യമാവും എന്നാണല്ലോ അത് സൂചിപ്പിക്കുന്നത്. ബ്ലെയറിൻ്റെ അമ്മയും അച്ഛനായ ഞാനും അവൻ്റെ മനസ്സിനെ ഞങ്ങൾ വിഭാവനം ചെയ്ത രീതിയിൽ കരുപിടിപ്പിക്കാനായില്ല എന്നിരുന്നെങ്കിൽ
ഒരുപക്ഷെ അവൻ ജീവിതകാലം മുഴുവൻ ബധിരമൂകനായി ജീവിച്ചേനെ. ജന്മസമയത്ത് അവനെ പരിചരിച്ച ഡോക്ടറുടെ മൊഴി ഞങ്ങൾ വിശ്വസിച്ചിരുന്നു എങ്കിൽ അവൻ ഒരിക്കലും കേൾക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമായിരുന്നില്ല. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ ചികിത്സാരംഗത്തെ അറിയപ്പെടുന്ന ഡോക്ടർ ഇർവിൻ ഓർഹീസ് ബ്ലെയറിനെ വിശദമായി പരിശോധിച്ച് അത്ഭുതം പ്രകടിപ്പിച്ചു. അവൻ കേൾക്കുന്നു, സംസാരിക്കുന്നു എന്നത് ദിവ്യാത്ഭുതത്തിൽ കുറഞ്ഞതൊന്നുമല്ല. വൈദ്യശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ കണക്കനുസരിച്ച് അവന് കേൾക്കാനാകുക എന്നത് അസാധ്യമായ കാര്യമാണ്. എക്സ്റേ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് തലയോട്ടിയിൽ ചെവിയിൽ ഉണ്ടാകേണ്ട സ്ഥാനത്ത് ദ്വാരമില്ല എന്നും അതുകൊണ്ട് അവന് ശ്രവണശക്തി ഉണ്ടാകില്ല എന്നുമാണ്. അവൻ്റെ മനസ്സിൽ കേൾക്കാനും സംസാരിക്കാനുമുള്ള ത്വര, അതിലൂടെ സ്വാഭാവിക ജീവിതം നയിക്കുവാനുള്ള അവൻ്റെ അവകാശം സംരക്ഷിക്കുവാനുള്ള എൻ്റെ ആഗ്രഹം, ഇവ രണ്ടും പ്രകൃതിയെ കൂടി പ്രചോദിപ്പിച്ചിരിക്കാം. അവൻ്റെ മനസ്സിനും പുറം ലോകത്തിനും ഇടയ്ക്ക് ഉറഞ്ഞുകൂടി കിടക്കുന്ന മൗനത്തെ അലിയിച്ചില്ലാതാക്കി മരുന്നിനും മന്ത്രത്തിനും ഒരിക്കലും ചിന്തിക്കാനേ ആവാത്ത രീതിയിൽ അവയ്ക്കിടയിൽ ഒരു പാലം പ്രകൃതി തന്നെ പണിതുണ്ടാക്കി. ഈ വിചിത്രമായ യാത്രയിൽ ചെറുതെങ്കിലും എൻ്റെ പങ്കിനെക്കുറിച്ച് പറയാതിരിക്കുന്നത് സത്യവിരുദ്ധമാകും. ദൃഢവിശ്വാസത്തിൻ്റെ പിന്തുണയും അദമ്യമായ മോഹവും ഉണ്ടെങ്കിൽ ഒന്നും അസാധ്യമല്ല എന്ന വിശ്വാസത്തെക്കുറിച്ച് പറയേണ്ടത് എൻ്റെ കർത്തവ്യമായും വിശേഷ ഭാഗ്യമായും ഞാൻ കരുതുന്നു. സംശയമേ വേണ്ട, മാനസിക സങ്കല്പം മാത്രമായ കൃഷ്ണ മനസ്സിലെ ജ്വാലയായി മാറുമ്പോൾ അതിന് ഭൗതികമായ ആകാരവും ജീവനും വയ്ക്കുന്നു. ബ്ലെയർ സ്വാഭാവികമായ കേൾവി തീവ്രമായി ആഗ്രഹിച്ചു, അവനത് കിട്ടി. ഒരു ശാരീരിക വൈകല്യവുമായി ജനിച്ച അവൻ്റെ മോഹം വെറും ഇടത്തരമായിരുന്നു എങ്കിൽ അവൻ സാധാരണക്കാരനെ പോലെ ഒരു കയ്യിൽ ഒരു ടിൻപാട്ടയും മറുകയിൽ ഒരു ചപ്പ്ളാങ്കട്ടയുമായി നിരത്തുകളിൽ നടന്നേനെ. ഇപ്പോൾ അതേ വൈകല്യം അവനെ അതുപോലെ കേൾവി ന്യൂനതയുള്ള 100,000 പേർക്ക് ആശാകിരണമായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, അതവൻ്റെ മഹത്തരമായ ജീവനോപാധിയായും വർത്തിക്കുന്നു. തൻ്റെ വൈകല്യം ഒരു മുതൽക്കുട്ടായി മാറ്റാം എന്ന നിരുപദ്രവകരമായ കള്ളം കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ അവൻ്റെ മനസ്സിൽ പാകിയതായിരുന്നു. അവനത് വച്ച് മുന്നോട്ട് പോവുകയും അത് സാധൂകരിക്കുകയും ചെയ്തു. സത്യത്തിൽ വാഞ്ചയും വിശ്വാസവും ഒന്നിച്ചു ചേരുമ്പോൾ ശരിയാവട്ടെ തെറ്റാവട്ടെ യാഥാർത്ഥ്യമാവാത്തതൊന്നുമില്ല. ആർക്കും സ്വന്തമാക്കുവാനും ഈ സിദ്ധികൾ വ്യക്തിഗത പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് മനുഷ്യരുമായി ഇടപഴകിയ അനുഭവജ്ഞാനം വെച്ച് ഇച്ഛാശക്തിയുടെ ഊക്ക് വെളിപ്പെടുത്തുന്ന മറ്റൊരു ദൃഷ്ടാന്തവും എനിക്ക് നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനില്ല. ഗ്രന്ഥകാരന്മാരിൽ ചിലർ തങ്ങൾക്ക് ഏറെ അറിവില്ലാത്ത തലങ്ങളിൽ ഉപരിപ്ലവവും പ്രാഥമികവുമായ അറിവ് മാത്രമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി എഴുതുക എന്ന അബദ്ധം കാണിക്കാറുണ്ട്. എൻ്റെ മകൻ്റെ ദൗർഭാഗ്യത്തെ അടുത്തു കണ്ടും പരിശോധിച്ചും ഇച്ഛാശക്തിയുടെ വീര്യത്തെ എനിക്ക് നേരിട്ടറിയുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായാണ് ഞാൻ കരുതുന്നത്. അത് ഒരു നിയോഗമായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എൻ്റെ മുന്നിൽ ഇച്ഛാശക്തിയുടെ പ്രതിരൂപമായി വരിക, ഇച്ഛാശക്തിയുടെ ശക്തി തെളിയിക്കുക എന്നത് അവരിൽ കൂടെ അല്ലാതെ വേറെ ആരായാലും ഇത്രയ്ക്ക് ഉറപ്പ് എനിക്ക് തരാനാകും? പ്രകൃതി തന്നെ ഇച്ഛാശക്തിയുടെ മുന്നിൽ തലകുനിക്കുമ്പോൾ മനുഷ്യർക്ക് എങ്ങനെ ആ വീര് തകർക്കാനാവും? വിചിത്രവും അചിന്തനീയവുമായ മനുഷ്യ മനസ്സിൻ്റെ ശൗര്യം സാഹചര്യം ഓരോന്നിൻ്റെയും വ്യക്തികൾ ഓരോരുത്തരെയും ഭൗതികമായ വസ്തുവിനെയും സ്വന്തം പരിധിക്കുള്ളിൽ എടുത്ത് മനസ്സ് ഇച്ഛയ്ക്കൊരു രൂപം കൊടുത്തതിനെ എങ്ങനെ അനുഭവസിദ്ധമാക്കി എടുക്കുന്നു എന്നത് ഇന്നും നമുക്കറിയാനാവുന്നില്ല. ശാസ്ത്രം ഒരുപക്ഷെ ഇത് തുറന്നു കാട്ടുമായിരിക്കാം. ഞാനെൻ്റെ മകൻ്റെ മനസ്സിൽ വളർത്തിയത് മറ്റ് സഹജീവികളെ പോലെ കാതുകളിലൂടെ കേട്ട് വാകൊണ്ട് ഭാഷിച്ചു നടക്കുവാനുള്ള മോഹമായിരുന്നു. ആ മോഹം യാഥാർത്ഥ്യമായി. അസാമാന്യമായ ആ നേട്ടം കൈവരിക്കാൻ പ്രയോഗിച്ച രീതിയും വിധവും വിവരിക്കുവാൻ അത്ര പ്രയാസമില്ല. 3-3 വ്യക്തമായ വസ്തുതകളാണ് ഇതിൻ്റെ പിന്നിൽ. ആദ്യം അവനിൽ അഭിലാഷം വളർത്തി, അതിന് വിശ്വാസത്തിൻ്റെ പിന്തുണ നൽകി. രണ്ടാമത് വർഷങ്ങളോളം വിടാതെ അവനെ പിന്തുടർന്ന് ഞാൻ അവനോട് ലക്ഷ്യബോധത്തെക്കുറിച്ചും അതവന് എങ്ങനെ കൈവരിക്കാനാവുമെന്നും ശക്തമായി നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. മൂന്നാമത്തേത്, അവൻ എന്നെ വിശ്വസിച്ചു. ഈ അധ്യായം മുഴുമിപ്പിക്കുന്ന നേരത്താണ്
പിന്നീട് ഹോളിവുഡ് സംഗീത ചക്രവർത്തിനിയായ മാഡം ഷൂമാൻ ഹൈങ്ക് അവരുടെ ശബ്ദ പരിശോധനയ്ക്കായി വിയന്ന കോർട്ട് ഓപ്പറയുടെ ഡയറക്ടറെ കാണാൻ പോകുന്നത്. പക്ഷേ അദ്ദേഹം ശബ്ദ പരിശോധന നടത്താതെ അവരെ തിരിച്ചുവിടുകയാണ് ഉണ്ടായത്. അശ്രദ്ധമായും അഭംഗിയോടെയും വസ്ത്രധാരണം ചെയ്തു വന്ന ആ പെൺകുട്ടിയെ കണ്ട് അദ്ദേഹം പുച്ഛത്തോടെ പറഞ്ഞു, ഈ മുഖവും ഇമ്മാതിരി കോലവും വെച്ച് നിനക്ക് ഓപ്പറയിൽ എന്തെങ്കിലും നേടാമെന്ന് കരുതുന്നുണ്ടോ? എൻ്റെ പൊന്നുമോള് ആ വെള്ളം വാങ്ങി വെച്ചേക്ക്, പോയി തയ്യൽ മെഷീൻ വാങ്ങ്, നല്ല ഉടുപ്പുകൾ തുന്നുന്ന പണി ചെയ്യ്, പാട്ടുകാരിയാകുവാനുള്ള നിന്റെ മുഖം ഒരിക്കലും നടക്കുവാൻ പോകുന്നില്ല. ഒരിക്കലും എന്നതിന് ലോകാവസാനം വരെ എന്നർത്ഥമേ ഇല്ല. വിയന്ന കോർട്ട് ഓപ്പറയുടെ ഡയറക്ടർക്ക് സംഗീതത്തിൻ്റെ സാങ്കേതിക തത്വം അറിയാമായിരിക്കാം. അയാൾക്ക് അറിയാത്ത വസ്തുതയായിരുന്നു ഇച്ഛാശക്തിയുടെ ആർജവം, പ്രത്യേകിച്ച് അത് ആളിക്കത്തുന്ന തീയായി മാറുമ്പോൾ. ആ വിവേകം അയാൾ കാണിച്ചിരുന്നുവെങ്കിൽ ഒരു ഉജ്ജ്വല പ്രതിഭയെ കശക്കി എറിയുന്നതിന് പകരം ഒരവസരമാവണം നൽകിയിരിക്കുക. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ വ്യാപാര പങ്കാളി അസുഖബാധിതനായി. അസുഖം കൂടി അയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കേണ്ടിയും വന്നു. അവനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തള്ളിക്കൊണ്ടു പോകുന്ന നേരത്ത് മെലിഞ്ഞ് പൊള്ളിയായ അദ്ദേഹം നോക്കി ഞാൻ നെടുവീർപ്പിട്ടു. ഇവനി ശസ്ത്രക്രിയ താങ്ങാനുള്ള ശക്തി ഉണ്ടാകുമോ? ചികിത്സിക്കുന്ന ഡോക്ടർക്കും മറ്റൊരു അഭിപ്രായമല്ല ഉണ്ടായിരുന്നത്. പക്ഷേ അത് അഭിപ്രായം മാത്രമല്ലേ, അവൻ ശസ്ത്രക്രിയ താണ്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നത് അവൻ കൂടി തീരുമാനിക്കേണ്ടതല്ലേ. അവൻ തിയേറ്ററിൻ്റെ വാതിലിൽ കിടക്കുന്നതിൻ്റെ തൊട്ടു മുന്നായി ലോലമായ ശബ്ദത്തിൽ പറഞ്ഞു, എടാ വിഷമിക്കല്ലേ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ പുറത്തു വരും. സ്ട്രെച്ചർ തള്ളുന്ന നേഴ്സ് എന്നെ സഹതാപത്തോടെ നോക്കി. നാളുകൾ കഴിഞ്ഞ് രോഗി ആരോഗ്യവാനായി തിരിച്ചെത്തി. എല്ലാം കഴിഞ്ഞ് ഡോക്ടർ തന്നെ പറഞ്ഞു, രോഗിയുടെ ഇച്ഛാശക്തി ഒന്നു മാത്രമായിരുന്നു, ഇത്ര വൈഷമ്യമുള്ള ശസ്ത്രക്രിയ അതിജീവിച്ച് ജീവിതത്തിലേക്ക് അയാളെ തിരികെ എത്തിച്ചത്. ആ മനസ്സിൽ മരണം എന്നൊരു പകരസങ്കല്പമേ കരുതി വച്ചിരുന്നില്ല എന്നതാണ് സത്യം. വിശ്വാസത്തിൻ്റെ ചിലവിൽ ഇച്ഛാശക്തിക്ക് അദമ്യമായ ശക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് വ്യക്തികളെ എളിയ സ്ഥാനങ്ങളിൽ നിന്ന് ശ്രേഷ്ഠ പദവികളിലേക്ക് ഉയർത്തുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. വിശ്വാസം നഷ്ടപ്പെട്ടവരുടെ കുഴിമാടം വരെ തോണ്ടപ്പെടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 100 തവണ തോറ്റിട്ടും ഹതാശനാവാതെ തിരിച്ചു വന്ന് ജയം സാധ്യമാക്കിയ ഒരുപാട് പേരെയും എനിക്കറിയാം. പ്രകൃതി ശ്രവണേന്ദ്രിയമില്ലാതെ എൻ്റെ മകനെ ഗൂജാതനാക്കിയിട്ടും അവന വൈകല്യത്തെ ഇച്ഛാശക്തി മൂലം താണ്ടി സ്വാഭാവികമായ സന്തോഷപ്രദമായ സഫലമായ ഒരു ജീവിതം നയിക്കുന്നതിനും ഞാൻ സാക്ഷിയാണ്. എങ്ങനെയാണ് ഇച്ഛയിൽ അടങ്ങിയിരിക്കുന്ന ശൗര്യത്തെ നമ്മുടെ വരുതിക്ക് നിർത്തി അത് ഉപയോഗിക്കാനാവുന്നത്? ഇതിനെക്കുറിച്ചാണ് പുറകെ വരുന്ന അധ്യായങ്ങളിൽ വിവരിക്കുന്നത്. ഈ സന്ദേശം ലോകത്തിലേക്ക് എത്തിക്കുന്നത് നമ്മെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി നാം നേരിടുന്ന സമയത്താണ്. സാമ്പത്തികമായി നഷ്ടവും കഷ്ടവും അനുഭവിച്ച് ബുദ്ധിമുട്ടുന്നവർക്ക് ഇതൊരു പക്ഷേ സഹായകമായേക്കാം. പുതു ആശയങ്ങളിലൂടെ, പുതു പരീക്ഷണങ്ങളിലൂടെ പുത്തൻ പ്രതീക്ഷകൾ നൽകി ഒരു തിരിച്ചറിവിന് അവർക്ക് അത് അവസരം നൽകിയേക്കാം എന്ന പ്രതീക്ഷയുണ്ട് എനിക്ക്. ആഗ്രഹങ്ങളോ പ്രതീക്ഷകളോ അവ എന്തുമാകട്ടെ, അവയ്ക്ക് ഊർജം കൊടുക്കണമെങ്കിൽ, അവയ്ക്ക് ജീവൻ കൊടുക്കണമെങ്കിൽ ആഗ്രഹം വ്യക്തമാകണം എന്ന് മാത്രമല്ല, ആഗ്രഹം ശക്തമാകണം, അതൊരു ജ്വാലയായി കത്തി നിൽക്കണം. പ്രകൃതി തുറന്നു കാട്ടാത്ത, തുറന്നു പറയാത്ത മാനസിക രസതന്ത്രത്തിൻ്റെ പ്രമാണം ഒന്നുണ്ട്. അദമ്യമായ ഇച്ഛയിൽ പ്രകൃതി കൂട്ടിച്ചേർത്ത് വയ്ക്കുന്ന ഉൾപ്രേരണയുടെ സാന്നിധ്യത്തിൽ അസാധ്യം എന്നൊരു വാക്കോ പരാജയം എന്നൊരു സ്ഥിതിയോ പ്രകൃതി മാനിക്കുന്നേയില്ല. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ ലഭ്യമാക്കുവാനായി ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.